Hi all, assalamu alaikum and welcome back to Shemi's Dreams and Life. ഇന്നത്തെ വീഡിയോയിൽ ഡിന്നർ കഴിക്കാനായിട്ട് പുറത്തു പോയതും അതുപോലെ കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാളിലേക്കാണ് പോയത്. തലേദിവസം വാങ്ങിയ കുറച്ച് സാധനങ്ങൾ, കുറച്ച് സാധനമല്ല ഒരു സാധനം റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ മോൾക്കൊരു വാച്ച് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ മോളിപ്പോൾ ഗ്രേഡ് 3 കേട്ടോ. അപ്പോൾ അവൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ടൈം, ബസ്സിൻ്റെ ടൈം അല്ലെങ്കിൽ സ്കൂൾ വിടുന്ന ടൈം ഇതൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയും. അപ്പോൾ എന്നാൽ അത് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വാച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് വാച്ച് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ മോന് ഒരു മൗസോ അങ്ങനെ എന്തോ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഇവിടെ റുവൈസ് ട്രഡീഷണൽ സൂക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് 2 ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു സൗദിയൻ കിച്ചൺ ഉണ്ടെന്നറിയായിരുന്നു. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ വിചാരിച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ടേബിളും ചെയറും ആ ഒരു അറേഞ്ച്മെൻറ്റും ഉണ്ട്. പിന്നെ മജ്ലിസ് സെറ്റപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വന്ന് എല്ലാം ഇരുന്നു. പക്ഷെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ട്. നല്ല നീറ്റായിരുന്നു, തിരക്കൊന്നും ഇല്ലായിരുന്നു, നല്ലായിരുന്നു, സ്പേഷ്യസ് ആണ്. എനിക്കിഷ്ടപ്പെട്ടു ആ ഇരിപ്പും കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും ഇരുന്നു. മക്കൾ ഇതാ വിശപ്പൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അവർ തന്നെ എല്ലാം എടുത്ത് സെറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചിക്കൻ മന്തിയും ചിക്കൻ മസ്ബിയുമാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തതിന് ശേഷം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ രുചിയായിട്ടൊന്നും തോന്നിയില്ല, ആവറേജ് അത്രേ തോന്നിയുള്ളൂ. അപ്പോൾ അവരുടെ ആംബിയൻസും സെറ്റപ്പൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോയ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഞാനും മോളും ഹസ്ബൻഡും കൂടെ കൂടിയാണ് ഫിഷ് മാർക്കറ്റിൽ പോയത്. അപ്പോൾ കുറച്ച് ഫ്രഷ് ഫിഷൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പം കണവ മീൻ നമുക്ക് കിട്ടി, സ്ക്വിഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ അറബ്സിൻ്റെ എന്താ ഒത്തിരി പ്രോൺസും അതുപോലെ തന്നെ ഏതൊക്കെയോ വലിയ ഫിഷസൊക്കെ കുറേ ക്ലീൻ ചെയ്യാൻ ഇരിപ്പുണ്ടോണ്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യണമായിരുന്നു കുറേ സമയം. അപ്പോൾ സ്ക്വിഡ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞ് നമ്മൾ അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചു. ചെറിയ മീൻ ഞാൻ വീട്ടിൽ കൊണ്ടൊന്ന് ചെയ്തോളാമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഈവനിങ് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങളെ കാണുന്നതാണ് കേട്ടോ ഈ വർഷം ഞങ്ങൾ കഴിച്ച ആദ്യത്തെ ചക്ക. ചെറിയ 2 നമുക്ക് ലുലുവിന് കിട്ടിയതാണ്. ഒരു 20 കുരു ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും മധുരം ഉണ്ടായിരുന്നു, മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ പായസവും വാങ്ങിയിട്ടുണ്ടായിരുന്നു, അടപ്രഥമനും അതുപോലെ ഗോതമ്പ് പായസവും. അപ്പോൾ ഇതൊക്കെ ഇന്ന് ലുലുലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായാലും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചക്ക എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ ചേർന്നൊരു ചക്കയാണ് കേട്ടോ. ശ്രീലങ്കൻ ആണെന്ന് തോന്നുന്നു. എന്നാലും മധുരം ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും കഴിച്ചു, ഒരു 5-6 ചുള കഴിച്ചിട്ട് ബാക്കി മിച്ചം വെച്ചേക്കണാണ് കേട്ടോ. മിച്ചം മീൻസ് വേറെ ഒരാൾക്ക് വെച്ചിരിക്കണാണ്. അപ്പോൾ നോൺ വെജ് വാങ്ങിയേക്കുന്നതൊക്കെ എന്നാൽ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഞാൻ വാങ്ങിയേക്കുന്നത് പാകിസ്ഥാനി ബീഫും അതുപോലെ തന്നെ കുറച്ച് ഫ്രോസൺ ചിക്കനും ആണ് കേട്ടോ. ഇത് കുറച്ച് അയലമീനാണ്, ക്ലീൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നൈറ്റ് ഒരു 8:30 ആയതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്കിതൊന്നും സോർട്ട് ചെയ്യാനൊന്നും സമയമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനെടുത്ത് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. നാളെ രാവിലെ എടുത്തിട്ടാണിത് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് പൊരിക്കാനും കറി വെക്കാനും ഒക്കെ ഉള്ളത് മാറ്റിയൊക്കെ സോർട്ട് ചെയ്യും, നാളത്തെ കറി വെക്കാനൊക്കെ എടുക്കുകയും ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ 2-3 ഫിഷുണ്ട് എനിക്ക്. 3 കൂടുതലുണ്ടാവും. ഇതിപ്പോൾ ഒഴുക മീനും ഉണ്ട് കേട്ടോ, വലിയ ഒഴുക. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനും അതുപോലെ അയല 1-2 കറി വെക്കാനുണ്ട്. പിന്നെ ഇത് കുറച്ച് മട്ടൻ ലിവറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തേക്ക് വാങ്ങി വെച്ചിരിക്കുന്നത്.
ഇനി കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. അപ്പം ചക്കക്കുരുവിൻ്റെ കൂടെ നല്ല കുറച്ച് മാങ്ങ കണ്ടു, അപ്പം കുറച്ച് മാങ്ങ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി, സവോള, പൊട്ടേറ്റോ, പിന്നെന്താണ് വാഴയ്ക്ക കിട്ടിയായിരുന്നു. അപ്പോൾ വാഴയ്ക്ക, പഴം, ഏത്തപ്പഴം ഉണ്ടായിരുന്നു, പിന്നെ ഫിലിപ്പീൻ ബനാന, പിന്നെ ടൊമാറ്റോ, അങ്ങനെയുള്ള കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ കുറച്ച് പച്ചപ്പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നാട്ടിലത്തെ പോലത്തെ പച്ചപ്പയർ അല്ല കേട്ടോ, ഇത് വെറുതെ അരിഞ്ഞ് കറി വെക്കാത്തേ ഉള്ളൂ, തോരൻ വെക്കാം. അതുപോലത്തെ ഒരു പയർ കിട്ടി. പിന്നെ ഇതാ തേങ്ങ കണ്ടില്ലേ, നമ്മൾ ബീഫിനകത്ത് തേങ്ങ കൊത്തിടണമല്ലോ, അപ്പോൾ അതിന് തേങ്ങ വാങ്ങിയിട്ടുണ്ട്. ടൊമാറ്റോ എല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തായാലും സോർട്ട് ഔട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈവനിങ്ങിലേക്ക് ഫുഡ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് വെച്ച ഗീ റൈസ് തന്നെയാണ്. അത് കുറച്ചുണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ട്. എക്സ്ട്രാ കുറച്ച് ഇന്നലത്തെ വെറും ചോറില്ലേ, സാദാ റൈസ്, അതും ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു നൈറ്റ്. അപ്പോൾ ടൊമാറ്റോ ഒക്കെ, കുറച്ച് പഴയ ടൊമാറ്റോ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇപ്പോൾ വാങ്ങിയതോടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ എന്തായാലും റമദാൻ്റെ സ്റ്റാർട്ടിങ്ങോടുകൂടി എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് നമുക്ക് എന്താ ഉള്ളി, സവോളയൊക്കെ എടുത്ത് വെക്കാം. ഞാനിത് ഈ സിങ്കിൻ്റെ താഴെയുള്ള ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് സിങ്കിൻ്റെ താഴെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പണിയാണ് ഇതെല്ലാം ഒന്നൊരു ഓർഡറാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ സ്റ്റോർ റൂമിൽ കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും എല്ലാം ഒന്ന് അടുക്കി വെക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഷെമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.